ഹൈ ഡിയേഴ്സ്, ഇപ്പോൾ നമ്മുടെ തേർഡ് ലെസൺ ബേർഡ്സിനെ കുറിച്ചായിരുന്നു അല്ലേ പഠിച്ചിരുന്നത്. അപ്പോൾ ആ ലെസൺ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ആക്ടിവിറ്റി ചെയ്യാനുണ്ട്, നോക്കാം. ഫസ്റ്റ് വൺ, ബേർഡ് ബാത്ത്. ബേർഡ്സ് ഡ്രിങ്ക് ദ വാട്ടർ ആൻഡ് ബാത്ത് ഇൻ ഇറ്റ്. ബേർഡ്സ് ലവ് ടു സ്പ്ലാഷ് എബൌട്ട് ഇൻ എ ബേർഡ് ബാത്ത്. അപ്പോൾ ബേർഡ്സ് കുളിക്കും അല്ലേ, നിങ്ങൾ ബേർഡ്സ് കുളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. ബേർഡ്സ് ഡ്രിങ്ക് ദ വാട്ടർ ആൻഡ് ബാത്ത് ഇൻ ഇറ്റ്. ബേർഡ്സ് വെള്ളം കുടിക്കുകയും ചെയ്യും, പിന്നെ ആ വെള്ളത്തിൽ തന്നെ അവർ കുളിക്കുകയും ചെയ്യും. ബേർഡ്സ് ലവ് ടു സ്പ്ലാഷ് എബൌട്ട് ഇൻ എ ബേർഡ് ബാത്ത്. അവർ കുളിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളം തെറിപ്പിച്ചിട്ട് ഇങ്ങനെ കുളിക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാക്കയൊക്കെ കുളിക്കുന്നതല്ലേ, അവർ ചിറകിട്ട് ഇങ്ങനെ അടിച്ച് വെള്ളം തെറിപ്പിച്ചിട്ടാണ് കുളിക്കൽ. ഈ പ്ലാസ്റ്റിക് ബൗൾ ഓർ സിമെൻറ്റഡ് ബേർഡ് ബാത്ത് ക്യാൻ ബി യൂസ്ഡ്. യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻ യുവർ സ്കൂൾ ഗാർഡൻ ഓർ അറ്റ് യുവർ ഹൗസ്. ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ബൗൾഡ്, ഒരു പ്ലാസ്റ്റിക് ബൗളോ അല്ലെങ്കിൽ സിമെൻറ്റഡ് ബേർഡ് ബാത്ത്, അതായത് സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബേർഡ് ബാത്തോ ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. എന്നിട്ട് യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻ യുവർ സ്കൂൾ ഗാർഡൻ ഓർ അറ്റ് യുവർ ഹൗസ്, ഒന്നെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ സ്കൂൾ ഗാർഡനിലൊക്കെ ഇങ്ങനെ നിർമ്മിച്ചിട്ട് നമുക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം പക്ഷികൾ വന്ന് കുളിക്കുന്നതൊക്കെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീട്ടിൽ വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് നിങ്ങൾ തൊടിയിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നോക്കുകൊണ്ട് പക്ഷികൾ വന്ന് കുളിച്ച് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ടേക്ക് എ വിങ് ഫെദർ ആൻഡ് ഡീപ് ഇറ്റ് ഇൻ ഇൻ വാട്ടർ. സി ഫോർ ഹൗ ലോങ് ഇറ്റ് റിമെയിൻസ് വെറ്റ്. അപ്പോൾ ടേക്ക് എ വിങ് ഫെദർ, ഒരു വിങ് ഫെദർ അതായത് ചിറകയിലുള്ള ഒരു തൂവലെടുക്കുക. ആൻഡ് ഡീപ് ഇറ്റ് ഇൻ ഇൻ വാട്ടർ, വെള്ളത്തിൽ മുക്കി നോക്കുക. സീ ഫോർ ഹൗ ലോങ് ഇറ്റ് റിമെയിൻസ് വെറ്റ്. അപ്പോൾ ഒരു വിങ് ഫെദർ എടുത്തിട്ട് വാട്ടറിൽ മുക്കി നോക്കുക. സീ ഫോർ ഹൗ ലോങ് ഇറ്റ് റിമെയിൻസ് വെറ്റ്. ഇത് എത്ര നേരമാണ്, എത്ര നേരം കഴിഞ്ഞിട്ടാണ് ഇത് നനയുന്നതെന്ന് നോക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ ഇൻ ഓൾഡ് ഡേയ്സ് വെൻ ദർ വെർ നോ പെൻസ്, കിഡ്സ് വെർ യൂസ്ഡ് ആസ് പെൻസ്. ടേക്ക് എ വിങ് ഓർ ടെൽ ഫെദർ, ഡിപ് ഇറ്റ് കിൽ ഇൻ ഇങ്ക് ആൻഡ് റൈറ്റ് യുവർ നെയിം വിത്ത് ഇറ്റ്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇൻ ഓൾഡ് ഡേയ്സ്, പുരാതന കാലങ്ങൾ, പണ്ട് കാലങ്ങളിൽ നിന്നും ദർ വർ നോ പെൻസ്, പേനകളൊന്നും ഇല്ലായിരുന്നു. കിഡ്സ് വെർ യൂസ്ഡ് ആസ് പെൻസ്, തൂവലുകളായിരുന്നു പേനയായിട്ട് യൂസ് ചെയ്തിരുന്നത്. ടേക്ക് എ വിങ് ഓർ ടെയിൽ ഫെദർ, ഡിപ് ഇറ്റ് ക്യുൽ ഇൻ ഇങ് ആൻഡ് റൈറ്റ് യുവർ നെയിം വിത്ത് ഇറ്റ്. അപ്പോൾ നിങ്ങൾ ഒരു ചിറകിലെയോ അല്ലെങ്കിൽ ഒരു വാലിലെയോ ഒരു ഫെദർ എടുക്കുക, തൂവലെടുക്കുക. ഡിപ് ഇറ്റ് ക്യുൽ ഇൻ ഇങ്ക്, ഈ തൂവൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇങ്ക് മഷിക്കുപ്പിയിൽ മുക്കുക. ആൻഡ് റൈറ്റ് യുവർ നെയിം വിത്ത് ഇറ്റ്, നിങ്ങളുടെ പേര് എന്നിട്ട് നിങ്ങൾ ഇതുകൊണ്ട് ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇങ്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉജാല ഉണ്ടാവുമല്ലോ അല്ലേ, എല്ലാ വീട്ടിലും ഉജാല ഉണ്ട്. അപ്പോൾ ഉജാല എടുത്തിട്ട് ഉജാലയിൽ ഒരു തൂവലെടുത്തിട്ട് നിങ്ങൾ മുക്കിയിട്ട് നിങ്ങൾ പേരൊന്ന് എഴുതി നോക്കുക. ഓക്കെ, ദെൻ ടാപ്പ് യുവർ ഇമാജിനേഷൻ. ഫസ്റ്റ് വൺ, കളക്ട് എഗ് ഷെൽസ്. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് എഗ് ഷെൽസ് കളക്ട് ചെയ്യുക, അതായത് മുട്ടത്തോട് കളക്ട് ചെയ്യുക. വാഷ് ദം കെയർഫുള്ളി, അതല്ല ശ്രദ്ധയോടെ വാഷ് ചെയ്യുക. ഡ്രൈ ആൻഡ് സ്മാഷ് ദ ഷെൽസ്, എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം അത് എഗ് ഷെൽസ് എന്ത് ചെയ്യുക, ഒന്ന് ഒന്ന് പൊടിക്കുക, ഒന്ന് സ്മാഷ് കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ട് പൊടിക്കുക. ഡ്രോ എ പിക്ചർ, യൂസ് ഗം ആൻഡ് ഫെവിക്കോൾ ടു സ്റ്റിക്ക് ദ ഷെൽസ് വേറെവർ പോസിബിൾ ആൻഡ് പെയിൻറ്റ് ദ ഷെൽസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നിട്ട് ഒരു ചിത്രം, ഒരു പേപ്പർ, ഒരു എ4 എടുത്തിട്ട് ഒരു ചിത്രം വരക്കുക. ചിത്രം വരച്ചിട്ട് യൂസ് ഗം ആൻഡ് ഫെവിക്കോൾ ടു സ്റ്റിക്ക് ദ ഷെൽസ് വേറെവർ പോസിബിൾ ആൻഡ് പെയിൻറ്റ് ദ ഷെൽസ്. എന്നിട്ട് ഫെവിക്കോളോ അല്ലെ ഗമ്മൊക്കെ എടുത്തിട്ട് ആ വരച്ച ചിത്രത്തിലെ ഈ എഗ് ഷെൽസ് പൊടിച്ചതുണ്ടല്ലോ അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ നല്ല ഭംഗിയിൽ കളർ ചെയ്യുക. യു ക്യാൻ കവർ യുവർ പിക്ചർ വിത്ത് സെല്ലോഫെയിൻ ആൻഡ് എ ഫ്രെയിം ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വരച്ച ചിത്രം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രെയിമൊക്കെ ചെയ്തിട്ട് പിന്നെ സൂക്ഷിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ആക്ടിവിറ്റി, പറ്റുന്നവരൊക്കെ ഈ ആക്ടിവിറ്റി ഒന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഇനി അതിൽ എക്സസൈസ് വർക്കൊക്കെ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. എ ബേർഡ് ദാറ്റ് സീസ് ലീവ്സ് ടുഗദർ ടു മേക്ക് ദ നെസ്റ്റ്. ബേർഡ്സ് തുന്നിയിട്ട് കൂടുണ്ടാക്കുന്ന ബേർഡ് ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇലകൾ കൊണ്ട് തുന്നിയിട്ട്
കൂട് ഉണ്ടാക്കുന്ന ബേർഡ് ആരാണ്? ടൈലർ ബേർഡ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ദെൻ ബി ഫ്ലഫി ഫെതേഴ്സ് ദാറ്റ് കീപ് എ ബേർഡ് വാം. അപ്പോൾ ശരീരത്തിന് ചൂട് കൊടുക്കുന്ന ഫ്ലഫി ഫെതേഴ്സിൻ്റെ പേരെന്താണ്? നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഡൗൺ ഫെതേഴ്സ്. ഓക്കെ. ദെൻ സി എ ബേർഡ് ദറ്റ് ക്യാൻ നോട്ട് ഫ്ലൈ, പറക്കാൻ കഴിയാത്തൊരു പക്ഷി ഏതാണ്? കിവി. ദെൻ എ പേർച്ചിൻ ബേർഡ്, പേർച്ചിൻ ബേർഡിൻ്റെ പേര് എഴുതി കൊടുക്കണം. ക്രൗ ആൻഡ് സ്പാരോ, ഏതെങ്കിലും ഒന്ന് എഴുതിയാലും മതി. ദെൻ എ ഫ്ലഷ് ഈറ്റിംഗ് ബേർഡ്, ഒരു ഫ്ലഷ് ഈറ്റിംഗ് ബേർഡ്സിൻ്റെ പേര് എഴുതുക. ഈഗിൾ, വൾച്ചർ, എന്തെങ്കിലും എഴുതി കൊടുക്കാം, ഒരു ഫ്ലഷ് ഈറ്റിംഗ് ബേർഡ്. ദെൻ ആൻസർ ദി ഫോളോയിങ്, ആൻസർ ദി ഫോളോയിങ് നമുക്ക് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കൊടുക്കണം. ദെൻ ഹൗ ഈസ് എ ബേർഡ്സ് ബോഡി സ്യൂട്ടബിൾ ഫോർ ഫ്ലൈയിങ്, ഒരു പക്ഷിയുടെ ശരീരം പറക്കാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ്? അവിടെ ശരീരം പറക്കാൻ അനുയോജ്യമായിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ്? ദെൻ പേജ് നമ്പർ 72 ഉണ്ടായതിന് ആൻസർ. മോസ്റ്റ് ബേർഡ്സ് ഹാവ് ലൈറ്റ് ബോഡീസ്, ദർ ബോൺസ് ആർ വെരി ലൈറ്റ് ആൻഡ് ഹോളോ, ദർ ബോഡി ഈസ് ഷേപ്ഡ് ലൈക്ക് എ ബോട്ട് ഓർ ആൻ എയറോപ്ലെയിൻ. ദെൻ ബി നെയിം ദ ത്രീ ടൈപ്സ് ഓഫ് ഫെതേഴ്സ് ആൻഡ് ഗിവ് ദെയർ ഫങ്ഷൻസ്. ഇപ്പോൾ മൂന്ന് തരത്തിലുള്ള ഫെതേഴ്സുകൾ ഏതൊക്കെയാണ്, അവിടെ ഫങ്ഷൻസും എഴുതി കൊടുക്കണം. ഏതൊക്കെയാണ് മൂന്ന് ടൈപ്പിലുള്ള ഫെതേഴ്സുകൾ? ഡൗൺ ഫെതേഴ്സ്, ബോഡി ഫെതേഴ്സ് ആൻഡ് ഫ്ലൈറ്റ് ഫെതേഴ്സ് അല്ലേ. അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ഡൗൺ ഫെതേഴ്സ് എഴുതിയിട്ട് അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ദ കീപ് ദ ബോഡി വാം. ദെൻ ബോഡി ഫെതേഴ്സ്, ദ ബോഡി ബോഡി ഫെതേഴ്സ് എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കവർ ദ ബോഡി ആൻഡ് ഗീവ് ഷേപ്പ് ടു ഇറ്റ്. ഓക്കെ. ദെൻ ഫ്ലൈറ്റ് ഫെതേഴ്സ്, ഫ്ലൈറ്റ് ഫെതേഴ്സിൻ്റെ ഫങ്ഷൻ എന്താണ്? ദ ഹെൽപ്പ് ദ ബേർഡ് ടു ഫ്ലൈ, ദ ഹെൽപ്പ് ദ ബേർഡ് ടു ഫ്ലൈ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ, അത് എഴുതി കൊടുക്കുക. ദെൻ ത്രീ, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് ദി ബീക്സ് ഓഫ് സം ബേർഡ്സ്, വാട്ട് ഫുഡ് ഡു ദ ഈച്ച്, മാച്ച് ബൈ ഡ്രോയിങ് ലൈൻസ്. ഇവിടെ ഒരു അഞ്ച് ബേർഡ്സിൻ്റെ ബീക്സ് കൊടുത്തിട്ടുണ്ടല്ലേ. ഇവിടെ അഞ്ച് ടൈപ്പിലുള്ള ഫുഡുകളും കൊടുത്തിട്ടുണ്ട്. ഫിഷ്, മീറ്റ്, ഇൻസെക്ട്സ് ഫ്രം ബാർക്ക് ഓഫ് ട്രീസ്, ഗ്രെയിൻസ്, നട്ട്സ്. അപ്പോൾ ഇവ കഴിക്കുന്ന ഫുഡ് ഏതൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അതിന് നിങ്ങൾ മാച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് സ്വന്തം ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, അതെല്ലാവരും സ്വന്തമായിട്ട് ചെയ്യുക. ഓക്കെ. ദ നെക്സ്റ്റ് പേജ് നമ്പർ 78, ആൻസർ ദി ഫോളോയിങ്, വൈ ഡു, എന്തുകൊണ്ടാണെന്ന് എഴുതി കൊടുക്കണം. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് എന്തുകൊണ്ടാണ് അതെന്ന് നമുക്ക് എഴുതി കൊടുക്കാം. യെ വൾച്ചർ ഹാവ് ഷാർപ്പ് ബീക്ക് ഷേപ്പ്ഡ് ലൈക്ക് എ ഹൂക്ക്. വൾച്ചറിന് ഹൂക്ക് പോലെയുള്ള ഷാർപ്പായിട്ടുള്ള ബീക്ക് ഉണ്ട്. എന്തിനാണത്? വിച്ച് ഹെൽപ്പ് ടു ടിയർ ദ ഫ്ലഷ്, വിച്ച് ഹെൽപ്പ് ടു ടിയർ ദ ഫ്ലഷ്, ആ ഫ്ലഷ് കടിച്ചിട്ടൊക്കെ പറിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. ഓക്കെ. ദെൻ ബി സ്പാരോ ഹാവ് ഷാർപ്പ് പോയിൻറ്റഡ് ടീത്ത്, സ്പാരോക്ക് ഷാർപ്പ് ഷാർപ്പായിട്ടുള്ള പോയിൻറ്റഡ് ടീത്ത് ഉണ്ട്. എന്തിനാണത്? യൂസ്ഡ് ടു ക്രാക്ക് സീഡ്സ്, യൂസ്ഡ് ടു ക്രാക്ക് സീഡ്സ്, സീഡ്സൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ സി വുഡ്പെക്കേഴ്സ് ഹാവ് ലോങ് ഷാർപ്പ് ബീക്സ്, വുഡ്പെക്കേഴ്സിന് ഷാർപ്പായിട്ടുള്ള ലോങ് ബീക്ക് ഉണ്ട്. എന്തിനാണത്? വിച്ച് ഹെൽപ്പ് ദം ടു ടാപ്പ് ദ ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് പുൾ ഔട്ട് ഇൻസെക്ട്സ്, വിച്ച് ഹെൽപ്പ് ദം ടു ടാപ്പ് ദ ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് പുൾ ഔട്ട് ഇൻസെക്ട്സ്. മരത്തിൻ്റെ കൊമ്പിലൊക്കെ കൊത്തിയിട്ട് അതിൻ്റെ മരത്തിൻ്റെ പൊത്തിലൊക്കെ ഉള്ള എന്താ ഇൻസെക്ട്സിനെയൊക്കെ പുറത്തേക്ക് വലിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. ഓക്കെ. ദെൻ ഡി ഡക്സ് ഹാവ് ബ്രോഡ് ഫ്ലാറ്റ് ബീക്സ് വിത്ത് ഹോൾസ് ഓൺ ദ സൈഡ്സ്, ഡക്കിന് നല്ല വിശാലമായിട്ടുള്ള പരന്ന സൈഡിലൊക്കെ ഹോൾസ് ഉള്ള ബീക്സ് ഉണ്ട്. അതെന്തിനാണ്? മഡ് ആൻഡ് വാട്ടർ ഫ്ലോ ഔട്ട് ത്രൂ ദ ഹോൾസ്, അവ ഈ ചളിവെള്ളമൊക്കെ കുടിക്കുമ്പോഴേ ചളിവെള്ളത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ചുണ്ടുകൊണ്ട് കൊത്തുന്ന കാണാല്ലേ, അപ്പോൾ അതിലുള്ള മഡ്സ് അതായത് ചളിയും വെള്ളമൊക്കെ പുറത്തേക്ക് പുറം തള്ളാനാണ് ആ ഹോൾസ്. ഓക്കെ. അപ്പോൾ ഇവ ആ വേസ്റ്റ് വാട്ടറിലൊക്കെ ഉള്ള ഇൻസെക്ട്സിനെയും അതുപോലെ അതിലുള്ള പ്ലാന്റ്സൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതിലുള്ള വെള്ളവും മഡൊക്കെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ആ ഹോൾസ്. ഓക്കെ. ദെൻ ഈ ഫ്ലഷ് ഈറ്റിംഗ് ബേർഡ്സ് ഹാവ് ഷാർപ്പ് ക്ലോസ്, ഫ്ലഷ് ഈറ്റിംഗ് ബേർഡ്സിന് നല്ല ഷാർപ്പായിട്ടുള്ള കാൽനഖങ്ങളുണ്ട്. എന്തിനാണ്? യൂസ്ഡ് ടു ക്യാച്ച് ലൈവ് റാറ്റ്സ്, റാബിറ്റ്സ്, ടോഡ്സ് ആൻഡ് അതർ ആനിമൽസ്. ഓക്കെ, മനസ്സിലായില്ല. അപ്പോൾ എന്തിനാണത്? യൂസ്ഡ് ടു ക്യാച്ച് ലൈവ് റാറ്റ്സ്, അത് ജീവനുള്ള എലികൾ അതുപോലെ
റാബിഡ്സ് ഇതുപോലെ സ്മോൾ ആനിമൽസിനൊക്കെ അവ പിടിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ അവയെ ഇറുക്കി പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് നല്ല മൂർച്ചയുള്ള കാൽനഖങ്ങൾ ഉള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. ദൻ പേജ് നമ്പർ 79, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി 3 കൈൻഡ്സ് ഓഫ് ഫെതേഴ്സ് ദാറ്റ് കവർ ദ ബേഡ്സ് ബോഡി സ്റ്റേറ്റ് ദെയർ ഫങ്ഷൻസ്. ബേഡ്സിൻ്റെ 3 തരത്തിലുള്ള ഫെതേഴ്സുകൾ ഏതൊക്കെയാണ്, അവയുടെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്തൊക്കെയാണ് ഡൗൺ 3 ടൈപ്സ് ഓഫ് ഫെതേഴ്സ് ഏതൊക്കെയാണ്? ഡൗൺ ഫെതേഴ്സ്, ബോഡി ഫെതേഴ്സ് ആൻഡ് ഫ്ലൈറ്റ് ഫെതേഴ്സ്. അവയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഡൗൺ ഫെതേഴ്സ് കീപ് ദ ബോഡി വാം, ബോഡി ഫെതേഴ്സ് കവർ ദ ബോഡി ആൻഡ് ഗീവ് ഷേപ്പ് ടു ഇറ്റ്. ദെൻ ഫ്ലൈറ്റ് ഫെതേഴ്സ് ദ ഹെൽപ്പ് ദ ബേർഡ് ടു ഫ്ലൈ. ഓക്കെ, ദ നെക്സ്റ്റ് ഗീവ് 4 ക്യാരക്ടറിസ്റ്റിക് വിച്ച് ഹെൽപ്പ് ദ ബേർഡ് ടു ഫ്ലൈ. ബേർഡ്സ് ഫ്ലൈ ചെയ്യുമ്പോൾ ആ ഫ്ലൈ ചെയ്യുവാൻ അവയുടെ ശരീരത്തിൻ്റെ പ്രത്യേകത കാരണം കൊണ്ടാണ് അവർക്ക് ഫ്ലൈ ചെയ്യാൻ കഴിയുന്നത്. ആ 4 പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് അവർക്ക് പറക്കാൻ കഴിയുന്നത്. ആ 4 പ്രത്യേകതകൾ എന്തൊക്കെയാണ് എഴുതാം? ബേർഡ്സ് ഹാവ് ലൈറ്റ് ബോഡീസ് അല്ലേ. സെക്കൻഡ്, ബേർഡ്സ് ബോൺസ് ആർ വെരി ലൈറ്റ് ആൻഡ് ഹോളോ. ദെൻ സി, ദർ ബോഡി ഈ ഷേപ്ഡ് ലൈക്ക് എ ബോട്ട് ഓർ ആൻ എയറോപ്ലെയിൻ. ദെൻ 4th one, the chest muscles of the birds are very strong. അപ്പോൾ ഈ 4 പ്രത്യേകത കാരണമാണ് ബേർഡ്സിനെ പറക്കാൻ കഴിയുന്നത്. ഇതെല്ലാവരും ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ മാച്ച് ദി ഫോളോയിങ്, ഈഗിൾ, ടൈഡർ ബേർഡ്, വീവർ ബേർഡ്, വുഡ് പെക്കർ, പാട്രിച്ച്. ഇവിടെ 5 ബേർഡ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബി സെക്ഷനിൽ കുറച്ച് കാര്യം കൊടുത്തിട്ട് നോക്കാം. മേക്ക് ഇറ്റ്സ് നെസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട്, അവിടെ ഗ്രൗണ്ടിലാണ് അവരുടെ കൂടുണ്ടാക്കുന്നത്. ബി വ്യൂസ് ഇറ്റ്സ് നെസ്റ്റ് വിത്ത് സ്ട്രോ, വൈക്കോൽ കൊണ്ട് നെയ്തിട്ടാണ് കൂടുണ്ടാക്കുന്നത്. സി ബിൽ ഇറ്റ്സ് നെസ്റ്റ് ഹൈ അപ്പോൺ എ ട്രീ, കൂടുണ്ടാക്കുന്നത് മരത്തിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ടാണ്. ദെൻ ഡി ഷീസ് ലീവ്സ് ടു മേക്ക് ഇറ്റ്സ് നെസ്റ്റ്, ലീവ്സ് തുന്നിയിട്ടാണ് കൂടുണ്ടാക്കുന്നതെന്ന്. ദെൻ ഇ കട്ട്സ് ഔട്ട് ഹോൾ ഇൻ എ ട്രീ ട്രങ്ക് വിത്ത് ഇറ്റ്സ് ബീക്ക്, ചുണ്ടുകൊണ്ട് ട്രീ ട്രങ്കിലെ ഹോൾ ഉണ്ടാക്കിയിട്ടാണ് അവർ കൂടുണ്ടാക്കുന്നത്. കട്ട്സ് ഔട്ട് ഹോൾ ഇൻ എ ട്രീ ട്രങ്ക് വിത്ത് ഇറ്റ്സ് ബീക്ക്, ട്രീ ട്രങ്കിലെല്ലാം ബീക്ക് കൊണ്ട് ഹോൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ 5 കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവ ഈ ബേർഡ്സ് ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. ഈഗിൾ, ടൈഡർ ബേർഡ്, വീവർ ബേർഡ്, വുഡ് പെക്കർ, പാട്രിച്ച്, ഇവ കൂടുണ്ടാക്കുന്ന രീതികളാണ് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾ മാച്ച് ചെയ്യുക. ഞാൻ പറഞ്ഞു തരുന്നില്ല. ഇപ്പം ഞാൻ ഇവയുടെ എങ്ങനെയൊക്കെ കൂടുണ്ടാക്കുന്ന രീതി എന്ന് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തെറ്റിക്കാതെ മാച്ച് ചെയ്ത് കൊടുക്കട്ടോ. ദെൻ ലാസ്റ്റ് പേജ് നമ്പർ 80, നമ്മുടെ ഫസ്റ്റ് ടൈം ബുക്കിൻ്റെ ലാസ്റ്റ് പേജാണ്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പാഠം കഴിഞ്ഞു. ദെൻ സി ഗീവ് റീസൺസ്, ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ട് നമുക്കതിൻ്റെ റീസൺസ് എഴുതി കൊടുക്കണം. എ വാട്ടർ ബേർഡ്സ് ഹാവ് ഓയിൽ ഗ്ലാൻസ്, വാട്ടർ ബേർഡ്സിനെല്ലാം ഓയിൽ ഗ്ലാൻസ് ഉണ്ടാവും, അതായത് ഓയിൽ ഗ്രന്ഥികൾ ഉണ്ടാവും അവരുടെ ശരീരത്തിൽ. അതിൻ്റെ കാരണം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണത്? വിച്ച് കീപ് ദയർ ഫെതേഴ്സ് വാട്ടർ പ്രൂഫ്, അവയുടെ തൂവലുകൾ വാട്ടർ പ്രൂഫ് ആയിട്ട് വാട്ടർ പ്രൂഫാക്കി നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, ദെൻ വി ഈഗിൾസ് ഹാവ് വെരി ഷാർപ്പ് ഐസ്, ഈഗിൾസിന് നല്ല ഷാർപ്പ് മൂർച്ചയുള്ള കണ്ണ്, അതായത് നല്ല ഐസൈറ്റ്, നല്ല പവർഫുൾ ഐസൈറ്റാണ്, നല്ല കാഴ്ചശക്തിയാണ് ഉള്ളത്. അതിൻ്റെ കാരണം എന്തായിരിക്കും? ടു സീ ദ പ്രേ ഓൺ ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിലുള്ള ഇരയെ കാണാൻ വേണ്ടിയിട്ടാണ് അത്ര നല്ല മൂർച്ചയുള്ള കാഴ്ചശക്തി, അതായത് നല്ല കാഴ്ചശക്തി ഉള്ളത് അതുകൊണ്ടാണ്. ദെൻ പാരൻസ് ഹാവ് സ്ട്രോങ് കർവ്ഡ് ബീക്ക്, പാരൻസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കർവ്ഡ് ബീക്കുണ്ട്. ഇറ്റ് യൂസ് ടു ക്രാക്ക് നട്ട്സ് ആൻഡ് സീഡ്സ്, എന്തിനാണ്? ആ നട്ട്സും സീഡ്സ് എല്ലാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഡി കിങ് ഫിഷേഴ്സ് ഹാവ് ലോങ് സിസസ് ലൈക്ക് എ ബീക്ക്, കിങ് ഫിഷേഴ്സിന് സിസർ പോലെയുള്ള നല്ല നീണ്ടിട്ടുള്ള ചുണ്ടുണ്ട്, എന്തിനാണ്? ഫോർ ക്യാച്ചിങ് സ്മോൾ ഫിഷ് അല്ലേ, ഫിഷിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഡെക്സ് ഹാവ് വെബ്ഡ് ഫീറ്റ്, ഡെക്സിന് വെബ് പോലെയുള്ള ഫീറ്റ് ഉണ്ട്, എന്താ കാരണം? ദ ഹെൽപ്പ് ദം ടു സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വിം ചെയ്യൂലേ അവ, അപ്പോൾ നീന്തുവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള വെബ്ഡ് ഫീറ്റ്. ദെൻ ക്രെയിൻസ് ഹാവ് ലോങ് ലെഗ്സ്, ക്രെയിൻസിന് നല്ല നീണ്ട കാലുണ്ട് അല്ലേ. ഫോർ വേഡിങ് ഇൻ വാട്ടർ, വെള്ളത്തിൽ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ്, വേട്ടയാടി മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, ദെൻ ജി കർ
Crows have three tears in front and one at the back. കാക്കകൾക്ക് ത്രീ ടൂസ് ഇൻ ഫ്രണ്ട് മുന്നിൽ മൂന്ന് വിരലും കാലിൻ്റെ പിൻഭാഗത്ത് ഒരു വിരലുമാണ്. അതിൻ്റെ കാരണം എന്താണ്? ടു ഹോൾഡ് ഓൺ ടു ദ ബ്രാഞ്ചസ് അല്ലേ. അവ പെർച്ചിമ്പോഴാണ് മരത്തിലൊക്കെ അങ്ങനെ വന്നിരിക്കും. അപ്പോൾ മരത്തിൽ പിടിച്ചിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള മുന്നിൽ മൂന്ന് വിരലും ബാക്കിൽ ഒരു വിരലുമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്ററും അവസാനിച്ചു, നമ്മുടെ ഫസ്റ്റ് ടേമും കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമ്മുടെ സെക്കൻഡ് ടേം തുടങ്ങാം. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു.